ജനം. ക്രിസ്തുവിൽ പ്രിയരെ, തപസ്കാലം ഞായറിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള ദൈവാലയ ശുദ്ധീകരണത്തെ കുറിച്ചുള്ള വചനഭാഗമാണ്. തിരുവചനം നമ്മുടെ ശരീരമാകുന്ന ദൈവാലയത്തെ ഈ തപസ്കാലത്ത് വിശുദ്ധീകരിച്ച് കാത്തു സൂക്ഷിക്കുവാൻ ക്ഷണിക്കുന്നു. ഇന്നത്തെ തിരുവചനത്തിൽ പെസഹ തിരുനാൾ അടുത്തിരുന്ന സന്ദർഭത്തിൽ യേശു ജെറുസലേം ദൈവാലയത്തിലേക്ക് പോവുകയും ജെറുസലേം ദൈവാലയം ശുദ്ധീകരിച്ചു ിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്റെ ശരീരമാകുന്ന ദൈവാലയത്തെ പറ്റി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ യേശു തന്റെ പ്രവാചക ദൗത്യമാണ് നിർവഹിക്കുന്നതും. കാരണം അനുഷ്ഠാനങ്ങളുടെ ശുദ്ധീകരണം പ്രവാചകരുടെ ദൗത്യമാണ്. പഴയ നിയമ പ്രവാചകരുടെ സ്വഭാവ സവിശേഷതകളോട് ജെറുസലേം ദൈവാലയം ശുദ്ധീകരിക്കുന്ന വലിയ പ്രവാചകനായാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത്. പഴയ നിയമകാലത്ത് ദൈവത്തിന് അർപ്പിക്കുന്ന ബലികളും കാഴ്ചകളും ബാഹ്യതലത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ആന്തരിക വിശുദ്ധിയിലേക്ക് വിശുദ്ധിക്ക് മങ്ങലേൽപ്പിക്കുന്ന അവസരത്തിൽ ദൈവം പ്രവാചകരിലൂടെ ഈ ജനത്തോട് സംസാരിച്ചിരുന്നു. ബാഹ്യവസ്തുക്കളിലല്ല, ഹൃദയ പരിശുദ്ധിയിൽ ശ്രദ്ധ വയ്ക്കുവാൻ ദൈവം തന്റെ ജനത്തെ ഉദ്ബോധിപ്പിച്ചു. ആരാധനയെ ശുദ്ധീകരിക്കുക എന്നത് പ്രവാചക ദൗത്യത്തിന്റെ ഭാഗമാണ്. ബലിയർപ്പണം ദൈവത്തിന് സ്വീകാര്യമാക്കിയ ഒന്നായിട്ട് മാറണം. അധാർമിക ജീവിതത്തെ പ്രവാചകന്മാര് ശക്തമായി വിമർശിച്ചിരുന്നു. അത് ആരാധനയെ അസാധുവാക്കുന്ന ഒന്നാണെന്ന് അവർ സൂചിപ്പിച്ചിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു തന്നെ ദൈവാലയത്തെ ശുദ്ധീകരിക്കുന്ന പ്രവാചക തീക്ഷ്ണതയോടെ കടന്നു വരുന്നു. ഇത് യേശുവിന്റെ കുരിശിലെ ബലിയിലേക്കും അതിലൂടെ അവിടുന്ന് സ്ഥാപിക്കുന്ന പുതിയ ദൈവാലയത്തിലേക്കും പുതിയ ആരാധനയിലേക്കും വിരൽ ചൂണ്ടുന്നു. മനുഷ്യകുലത്തിന്റെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് താൻ തന്നെ ബലിയർപ്പകനും ബലിവസ്തുവുമായി തീരുന്ന പുതിയ ആരാധനയ്ക്ക് അവിടുന്ന് തുടക്കം കുറിക്കുന്നു. അങ്ങനെ യേശു പുതിയ ദൈവാലയമായി മാറുന്നു. യഹൂദ ദൈവാലയത്തിന് 4 പ്രധാന മണ്ഡപങ്ങളാണുള്ളത്. 1-ാമതായി പുരോഹിതരുടെ മണ്ഡപം, 2-ാമതായി യഹൂദ പുരുഷന്മാരുടെ മണ്ഡപം, 3-ാമത് യഹൂദ സ്ത്രീകളുടെ മണ്ഡപം, 4-ാമതായി വിജാതിയരുടെ മണ്ഡപം. വിജാതിയരുടെ മണ്ഡപത്തെ ദൈവാലയത്തിന്റെ അങ്കണമെന്നും കണക്കാക്കാറുണ്ട്. ഇവിടെയാണ് കച്ചവടം നടക്കുന്നത്. അവിടം യേശു ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. യഹൂദർ യേശുവിനെ ചോദ്യം ചെയ്യുമ്പോൾ യേശു പ്രത്യുത്തരിക്കുന്നു, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ ഇതിനെ പുനരുദ്ധരിക്കും. യേശു ഇവിടെ പുതിയ ദൈവാലയത്തെ കുറിച്ച് പറയുകയാണ്. യേശുവിന്റെ ശരീരമാണ് പുതിയ ദൈവാലയമെന്ന വ്യക്തതയും ഇവിടെ ലഭിക്കുന്നു. യേശുവിന്റെ ഉത്ഥിത ശരീരമാണ് പുതിയ ദൈവാലയം. ഈ പുതിയ ദൈവാലയം സാർത്ഥകമാകുന്നത് 1-ാമതായി യേശു തന്റെ കുരിശിൽ ബലിയിലൂടെ ജെറുസലേം ദൈവാലയത്തിലെ മൃഗബലിക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് യേശുവിന്റെ ഏകബലിയിലൂടെ മനുഷ്യന് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചു. ഈ ബലിയുടെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന. 2-ാമതായി യേശുവാണ് ദൈവമഹത്വം കുടികൊള്ളുന്ന ദൈവാലയം. അതിനാൽ യേശുവുമായിട്ടുള്ള സജീവ ബന്ധത്തിലൂടെ വിശ്വാസികൾക്ക് ദൈവമഹത്വം ദർശിക്കുവാനും ആസ്വദിക്കുവാനും കഴിയും. 3-ാമതായി യഥാർത്ഥ ആരാധന മരിച്ചുത്ഥിതനായ ക്രിസ്തു ആയുള്ള ബന്ധത്തിലാണ്. ഈ ക്രിസ്തു ഇന്നും കുദാശകളിലൂടെയും വചനത്തിലൂടെയും സഹിക്കുന്ന സഹോദരങ്ങളിലൂടെയും കടന്നുവരുന്നു. സഹോദരങ്ങളുമായിട്ടുള്ള സജീവ ബന്ധത്തിലൂടെ യേശുവിനെ കണ്ടുമുട്ടാനാകും. 4-ാമതായി യേശുവിന്റെ ദൈവാലയ ശുദ്ധീകരണത്തിലൂടെ ദൈവാലയത്തെയും ആരാധനയെയും യേശു സാർവത്രികമാക്കി. ക്രിസ്തുവിനെ പ്രത്യേകമായ ഒരു ദൈവാലയത്തിൽ ഒതുക്കി നിർത്താനാകില്ല. അവിടുന്ന് എല്ലാ ദൈവാലയങ്ങളിലും സന്നിഹിതനാണ്. വിശുദ്ധ കുർബാനയിലും കുദാശകളിലും തിരുവചനത്തിലും അവിടുന്ന് സന്നിഹിതനാണ്. 5-ാമതായി യേശുവിന്റെ ദൈവാലയ ശുദ്ധീകരണം അനീതിക്കും അധർമ്മത്തിനുമെതിരായ പോരാട്ടമാണ്. അതാണ് യേശുവിനെ കുരിശുമരണത്തിലേക്ക് നയിച്ചതും. യഥാർത്ഥ ദൈവാരാധന അനീതിക്കും അധർമ്മത്തിനുമെതിരെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കണം. 6-ാമതായി യേശുവിന്റെ ഉത്ഥിത ശരീരമാകുന്ന പുതിയ ദൈവാലയം നമ്മുടെ ശരീരം ദൈവാലയമാണെന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന കാഴ്ചപ്പാടിലേക്ക് നയിക്കുന്നു. നമ്മുടെ ശരീരമാകുന്ന ദൈവാലയത്തെ വിശുദ്ധമായി കരുതാൻ കാത്തുസൂക്ഷിക്കുവാൻ പ്രചോദനം നൽകുന്നു. 7-ാമതായി യേശുവിന്റെ ശരീരമാകുന്ന ദൈവാലയത്തെ കുറിച്ചുള്ള ചിന്ത മതത്തിന്റെ ആന്തരിക സത്തയുടെ നവീകരണവും സൂചിപ്പിക്കുന്നു. ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഉപരിയായി ദൈവവുമായിട്ടുള്ള സജീവ ബന്ധവും മാനുഷിക ബന്ധവും വർദ്ധിപ്പിക്കുകയും എല്ലാവിധ അധാർമികതയും ഉച്ചാടനം ചെയ്യുകയും ചെയ്യണം. 8-ാമതായി AD 70 തകർക്കപ്പെട്ട ജെറുസലേം ദൈവാലയത്തിന് പകരം യേശുവിന്റെ ഉത്ഥിത ശരീരമാകുന്ന പുതിയ ആലയം ദൈവം ഉയർത്തിയിരിക്കുന്നു.
ഈ പുതിയ ആലയത്തിൽ പുതിയ ആരാധന, ക്രിസ്തു കേന്ദ്രീകൃത ആരാധന നടത്തി ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിച്ചുകൊണ്ട് ക്രൈസ്തവർ മുന്നേറേണ്ടതാണ്. യേശുവിന്റെ ദൈവാലയ ശുദ്ധീകരണത്തിലൂടെ ദൈവാലയ പരിശുദ്ധി എന്നും കാത്തു സൂക്ഷിക്കുവാനും എല്ലാവിധ അധാർമികതയിൽ നിന്നും ആഡംബര ആഘോഷ പ്രവണതകളിൽ നിന്നും ദൈവാലയവും ആരാധനയും നവീകരിക്കപ്പെടുവാനും യേശുവിലൂടെ സ്ഥാപിതമായിരിക്കുന്ന പുതിയ ദൈവാലയത്തിലൂടെ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കുവാനും ഈ നോമ്പുകാലത്ത് നമ്മുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനും കഴിയണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.